ആവശ്യമുള്ളിടത്ത് വായ തുറക്കാൻ ഒരല്പം മടിയാണ്. എന്നാൽ ആവശ്യമില്ലാത്തടത്ത് വായ തുറക്കാൻ ബഹുകേമനുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇപ്പോൾ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയത്തിൽ ലോക്സഭയിൽ ചർച്ച നടക്കാനിരിക്കെ പ്രതിപക്ഷത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി. പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി കൈക്കൊണ്ട നിലപാട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ വിനയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അവിശ്വാസ പ്രമേയം കൊണ്ട് അവസാന ബോളിൽ സിക്സർ അടിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമമാണ്. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ പരസ്പരം വിശ്വാസമുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം കൂടിയാണിത്. 2018 തന്നെ തങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ വിജയിച്ചതാണ്. വോട്ടെടുപ്പോടുകൂടി ആർക്കൊക്കെ ഐക്യമില്ല എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത വരും എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. ചിലർ വളരെയധികം അഹങ്കാരികളാണ്. അവർ അവസരവാദ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. അഴിമതിയെയും കുടുംബ രാഷ്ട്രീയത്തെയുമാണ് പ്രതിപക്ഷം പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, ഇന്ത്യയാണ്. അവിശ്വാസ പ്രമേയം ഞങ്ങൾക്കൊരു അവസരമാണ്. അവസാന പന്തിൽ ഞങ്ങൾ തന്നെ സിക്സർ അടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്കെതിരെ കടുത്ത പരിഹാസങ്ങൾ മോദി ഉയർത്തിയിരുന്നു. ഇത്രയും ലക്ഷ്യബോധമില്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യത്തെ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു മോദി പറഞ്ഞത്. ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ത്യൻ മുജാഹിദീനുമെല്ലാം ഇന്ത്യയുണ്ട്. പ്രതിപക്ഷം ചിതറിക്കിടക്കുകയാണ്. അവർ വലിയ ആശങ്കയിലാണ്. പ്രതീക്ഷയറ്റ അവർക്ക് മോദിയെ ഏതു വിധത്തിലും എതിർക്കാമെന്ന ചിന്ത മാത്രമാണുള്ളത്. ഇതുപോലെ ലക്ഷ്യബോധമില്ലാത്ത ഒരു പ്രതിപക്ഷത്തെ താൻ കണ്ടിട്ടില്ല. അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ പ്രതിപക്ഷത്തെ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്.